ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ചേട്ടന്മാർ വന്നിട്ടുണ്ട്. ചേട്ടൻ സോ ഗൈസ്, നമ്മുടെ വണ്ടി അങ്ങനെ പോയി, ഇനി ആർസില്ല. ഈ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കർണാടകയിലിരിക്കുന്ന അവനെ കൊണ്ടുവരേണ്ടി വരും. ഡോമിനറിനെ ഇന്നൊരു ഇൻട്രോഡ് എന്നാണ് ആവശ്യമില്ല, കാരണം ഞാൻ ഇന്നലെ ഇൻസ്റ്റയിൽ വീഡിയോ ഇട്ട പോലെ നമ്മുടെ വണ്ടി ഇന്ന് സെയിൽ ചെയ്യാണ്. ദേ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ ആർ എസ് ഇന്ന് സെയിൽ ചെയ്യുവാണ്. അപ്പോൾ ആ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ ഉടനെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ പുള്ളിയെ എത്തും, അപ്പം നമ്മൾ പുള്ളിയെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇവൻ്റെ ഒരു കഥ പറഞ്ഞുതരാം. 2016 ഞങ്ങൾ ഈ വണ്ടി മേടിക്കുന്നത്. 2016 ഡിസംബറിൽ ഞങ്ങളുടെ കുടുംബത്തിൽ അതുവരെ ബൈക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഫസ്റ്റ് സ്പോർട്സ് ബൈക്ക്. അതിന് മുന്നേ ഉണ്ടായിരുന്നത് കാലിബർ 115 ആയിരുന്നു. അപ്പോൾ ഇവൻ വന്നേ പിന്നെയാണ് ഈ കണ്ട വണ്ടികളെല്ലാം ഉണ്ടായത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കോൾഡ് സ്റ്റാർട്ടിലായിരിക്കും. ഓൾമോസ്റ്റ് 52,000 കിലോമീറ്ററിനടുത്ത് നമ്മൾ ഈ വണ്ടിയുടെ മേളിൽ ചെയ്തു. സർവീസും കാര്യങ്ങളൊക്കെ പക്കയാണ്, നമ്മൾ തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഇവൻ്റെ മേളിലുള്ള മെമ്മറീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡോമിനറിൻ്റെ മേളിൽ പോലും ഇല്ല, അത്രയ്ക്ക് മെമ്മറീസ് ഉള്ള വണ്ടിയാണിത്. വിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണ്, പുള്ളി അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൽക്കുന്നത്. മാത്രമല്ല ഇവിടെ ഡ്രൈവ് ചെയ്യാനും ആരുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് വിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ ഇതെടുക്കാനുള്ള ആൾ വരും. അപ്പോൾ എന്തായാലും വന്ന് നമ്മളെ വീട്ടിൽ നിന്ന് പോവാണ്. ഇനിയിപ്പോൾ വേറെ ഏതോ ഒരു വീട്ടിൽ വേറെ ആരുടെയോ പേരിൽ അറിയപ്പെടാൻ പോകുന്ന ആളാണ്. കൊണ്ടുപോകുന്നവരെ എന്തായാലും നല്ലപോലെ നോക്കിയാതെയായിരുന്നു, നമ്മൾ നോക്കിയ പോലെ. ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ചേട്ടന്മാർ വന്നിട്ടുണ്ട്. ചേട്ടൻ പരിചയപ്പെട്ട് തരാം. അയ്യോ പൈസ ചേട്ടാ, ചേട്ടൻ പേര് പറഞ്ഞു റിയാസ്. എവിടുന്നാ വരുന്നത്? തൊടുപുഴ. തൊടുപുഴ അല്ലേ? അപ്പോൾ അത് ഞങ്ങൾ ഫൊന്ന പോലെ കൊണ്ടു നടത്തിയ വണ്ടിയാണ് ചേട്ടാ. അങ്ങനെ അപ്പോൾ സെയിൽ ചെയ്യാല്ലേ? വേറെ സെയിൽ ചെയ്യാണ്. ആ കുഴപ്പമില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ ആഡുണ്ടോ? ഇതുണ്ടോ? പേജ് ഉണ്ടോ? പേജ് ഉണ്ട്. ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കട്ടെ? കൊടുത്തേക്കാം. നമ്മുടെ വണ്ടി വേണം എന്നുള്ളവർക്ക് ചേട്ടനെ കോൺടാക്ട് ചെയ്യാം അല്ലേ? ഓക്കെ, കൊടുത്തേക്കാം. ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ട് ആക്കിയിട്ടിട്ട് ചേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ശരി, ചെറിയ വീഡിയോ ആക്കി തീർത്തതാണ്. വേറെ ഒന്നല്ല, നമ്മൾ പൊന്നു പോലെ നോക്കിയതാണ്. അതുകൊണ്ട് അത് തട്ടിയോ? ഇല്ല ഇല്ല. അപ്പം എന്തായാലും കൊടുത്തു. താക്കോല് കൈമാറുന്നതിൻ്റെ ഒരു, ഇപ്പം എന്തായാലും നമ്മുടെ വണ്ടിയുടെ താക്കോല് ആ ചേട്ടന് കൊടുക്കുകയാണ്. ഓണറാണിത് എൻ്റെ ചേട്ടൻ. ഓക്കെ. ഹെൽമെറ്റും ഉണ്ടെന്നില്ലേ? ഉണ്ടോ? വണ്ടിയിലുണ്ടോ? ചേട്ടൻ തന്നെയാണോ ഡ്രൈവ് ചെയ്ത് പോന്നെ? അമ്മയാടെ ദൂരെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ വണ്ടി പോകുന്നേ. അതേപോലെ ക്യാഷ് ഡീലിങ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. എന്തായാലും കഴിഞ്ഞു, ആർ എസിൻ്റെ ഒരു യുഗം കഴിഞ്ഞു. സോ ഗൈസ്, നമ്മുടെ വണ്ടി അങ്ങനെ പോയി, ഇനി ആർസില്ല. ഈ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കർണാടകയിലിരിക്കുന്ന അവനെ കൊണ്ടുവരേണ്ടി വരും. ഡോമിനറിനെ അല്ലാതെ ഈ വിഷമം മാറില്ല. വണ്ടി വിറ്റ് കഴിയുമ്പം മാറക വിഷമാണ് ഗൈസ്. മമ്മിയൊക്കെ ഇവിടെ ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. പോയത് ഇങ്ങനെ വണ്ടി പോയി. ഇത്രയും കാലം കർണാടകയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡോമിനർ കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല, നാട്ടിൽ ആർസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ഒരു ബലമായിരുന്നു. അപ്പോൾ അത് പോയി. വണ്ടി പോയി കഴിഞ്ഞാൽ അവരും വരുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ വീഡിയോ.
അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അതുവരേക്കും ബൈ.